ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഭയങ്കര ബിസിയിലാണ്. ഇന്ന് എനിക്ക് നാട്ടിൽ നിന്ന് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കാണ്. പെട്ടെന്ന് എല്ലാം റെഡിയാക്കുമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ രാവിലത്തെ നീച്ചയ്ക്കിന് തന്നെ ചായക്കടി ഉണ്ടാക്കാൻ നിന്ന് ഞാനിപ്പോൾ ഒന്നും ഇതിൽ കാണിക്കണില്ല. ഇത് ഞാൻ ബന്ദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് അരച്ച് വെച്ചതേന്ന്. അപ്പോൾ അവർ വരുന്ന പറഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് ദോശയൊക്കെ ഉണ്ടാക്കി അതിൽ സാമ്പാറും ചട്ടിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചായക്കടിയൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഒരു പണിയും ചെയ്തിട്ടില്ല. അപ്പോൾ ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കണേ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇതാ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അപ്പോൾ ഇതാ പെട്ടെന്ന് ഇപ്പോൾ ഞാൻ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി. അപ്പോൾ അത് വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ എന്താ പറയുക, ഗ്രീൻ പീസും സോയയും പിന്നെ ക്യാരറ്റും ബീൻസും കൂടെ ഇട്ടുകൊണ്ട് നമ്മൾ സാധാ ബിരിയാണി വെക്കും പോലെ തന്നെയാണ് അരി ഇട്ടിട്ട് ഒന്നിച്ചാണ് വെക്കുന്നത്. അപ്പോൾ അവർക്ക് പിന്നെ ഇങ്ങനത്തെ ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അപ്പോൾ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേന് ഞാൻ ഉള്ളി നുറുക്കിയിട്ട് ഇപ്പോൾ അപ്പുറത്തെ ഒരു അടുപ്പിൽ വന്നിട്ട് എല്ലാ ഗ്യാസിലും അടുപ്പിലൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കണം ഓരോ ഐറ്റം. അപ്പോൾ വേറെ ആരും ഇല്ലല്ലേ, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വേണ്ടല്ലേ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ആരെയും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. അപ്പോൾ ഇതാ പാല് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതാ സോയ ഇപ്പോൾ ചില്ലിക്കുള്ളത്, ഇപ്പോൾ ഇവിടെ ബിരിയാണി. അപ്പോൾ ഇത് കാലിഫ്ലവറാണ്, ഇതും ചില്ലി, ഇതും രണ്ടും ചില്ലിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ചിക്കന് കഴിക്കാത്തവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഞാൻ പായസത്തേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തതാണ്. സേമിയ വറുത്തിട്ട് ആ നെയ്യിലിട്ടിട്ട് വറുത്തതാണത്. അപ്പോൾ പാല് ഒഴിച്ച് പാല് തിളച്ചിട്ട് ഇപ്പോൾ ഇതാ ഞാൻ സേമിയ പായസം റെഡിയാക്കി. ഇപ്പോൾ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചിക്കന് ചില്ലിയാക്കി പൊരിച്ചതാണിത്. പിന്നെ സോയ അല്ല, അതാണിത് കാലിഫ്ലവർ ചില്ലി പൊരിച്ചത്, സോയ പൊരിച്ചതുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കാടിയും കൂടെ ആണത്, കാട പൊരിച്ചാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ പൊരിച്ച് പൊരിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇട്ടതാണ്. ഫുൾ വീഡിയോ ഒന്നും ഇട്ട് കാണിക്കാനുള്ള സമയമില്ല, എടുക്കാനുള്ള സമയവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് ഞാൻ കടായി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് പൊരിച്ചിട്ട് ഇങ്ങനെ ഒന്നായിട്ട് ആക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എല്ലാം റെഡിയായി. അപ്പോൾ തന്നെ അവരെല്ലാവരും ഭക്ഷണത്തിൻ്റെ ടൈമായി, എല്ലാവരും എത്തി. അപ്പോൾ ഇതാ എല്ലാം വെച്ചിട്ടുണ്ട്. അതിക്ക് തൈര് പച്ചടി ഉണ്ട്, തേങ്ങ സമ്മന്തി ഉണ്ട്, നാരങ്ങ അച്ചാറും ഉണ്ട്. പിന്നെ കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഞാൻ അതിൽ കുരുമുളക് ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട് കഷ്ണാക്കിയിട്ട്. അതും അങ്ങനെ ഈ ഐറ്റങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണിയും വെച്ചിട്ടുണ്ട്, വെജിറ്റബിൾ ബിരിയാണി ഉണ്ട്. പിന്നെ വെറുംചോറും വെച്ച് കുറച്ച് സാമ്പാറും ഉണ്ടായിക്ക്, പപ്പടം പൊരിച്ചതും ഉണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആരും ആരും വീഡിയോക്കെ ഒന്നും വരില്ലല്ലോ. അപ്പോൾ നമ്മളപ്പോൾ അങ്ങനെ പറ്റുന്ന പോലെ ഒന്നും അങ്ങനെ എൻ്റെ അടുത്ത് കാട്ടിയെന്നേ ഉള്ളൂ. ഇത് താത്താൻ്റെ മക്കളാണിത്, മറ്റവരൊക്കെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയായി. ഇപ്പോൾ ഓരോ ട്രിപ്പ് ഇങ്ങനെ ചോറൊക്കെ തിന്നിങ്ങനെ നീക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കൂടെ വെച്ച് കൊടുത്ത് പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതും കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി, വർത്താനമൊക്കെ കഴിഞ്ഞിക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പോൾ ഇത് പനീറിൻ്റെ മരമാണ് ഇവിടെ. അപ്പോൾ അതിമേൽ പനീർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഇത് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത് മരത്തുമ്പോൾ ഉണ്ടായിരുന്നതാണിത്, പഴുത്തിട്ടുണ്ട്. കുറേയൊക്കെ കുരങ്ങ് വന്നൊക്കെ തിന്നുപോയി. ഇപ്പോൾ അധികമൊന്നുമില്ല, അവിടെയും ഇവിടെയൊക്കെ ഓരോന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊളിച്ചിട്ട് അതിൻ്റെ ഈ പുറത്തുള്ള തോലാണ് നമ്മൾ കഴിക്കുക, അത് ഉള്ളിത്തെ കുരുവാണത്. അതിട്ടാൽ പെട്ടെന്ന് അതിൻ്റെ തെയ്യ് വരും. അത് ഇതാണ് അതിൻ്റെ മരം, ഒരു നീണ്ട ഇലയാണ്. ഇതിപ്പോൾ കാണാത്തോലും അറിയാത്തോലും ഉണ്ടെങ്കിൽ കണ്ടാൽ അറിയും. ഇതിൻ്റെ പൂവാണത്, നല്ല ഭംഗിയാണ് ഈ പൂവ് കാണാൻ. കുറേ കഴിയുമ്പോൾ ഈ പൊക്കെ കൊഴിഞ്ഞ് താഴെ വീണിട്ടുണ്ടാവും. അപ്പോൾ ആ താഴെ കിടക്കുന്ന പൂവ് കാണാൻ നല്ല രസമുണ്ടാവും, വെള്ള കളറുണ്ടാവും, ഇങ്ങനെ മഞ്ഞ് വീണ പോലെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ പൂവ്, വീണാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതാ പൂവ് വീണ് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വന്നിട്ടാണ് അതിമേ കായ് ചെറുതായിട്ടുണ്ടാവും, മണിമണിയായിട്ട്. അപ്പോൾ അത് പഴുത്ത് അതൊക്കെ പറിച്ച് തിന്ന്. അപ്പോൾ തന്നെ ഇപ്പുറത്ത് വന്നപ്പോൾ അടക്കാപ്പായം കണ്ട്, അപ്പോൾ അത് പഴുത്തത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചാൻ വേണ്ടിയിട്ട് അത് പറിച്ച് തിന്നിന്, നല്ല പഴുത്തതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ ഇതാ നമ്മളെ മെഴുകുതിരി പഴം മൂത്ത് നിൽക്കണുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ ശരി അവർക്ക് വെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ അത് കുട്ടികൾ രണ്ടാളും കൂടെ കൊല വെട്ടിയതാണിത്, നിറച്ച് എറുമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി വെച്ചു. അവരെല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടെ ഇത്തിരി ഇത്തിരി പങ്കിട്ടെടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് വേറൊന്നും മൂപ്പായതില്ല. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നപ്പോൾ അത് അവർക്ക് വെട്ടി കൊടുത്തു. അപ്പം അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പായൻ്റെ തണ്ടും കൂടെ അല്ലേ, എണ്ണിത്തണ്ട്. അപ്പോൾ അതും കൂടെ വേണം പറഞ്ഞപ്പോൾ അതും കൂടെ വെട്ടിക്കാണ്ട് അതും കൂടെ കൊണ്ടുപോവാണ്. അപ്പം അങ്ങനെ അതും റെഡിയാക്കി.
അപ്പോൾ അങ്ങനെ അവരിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാവരും യാത്ര പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ കയറുകയാണ്, വണ്ടിയിൽ പോവാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ കയറുകയാണ്. കുട്ടികളും മക്കളും എല്ലാവരും ഉണ്ട്, ഓരോ തല ഇങ്ങനെ കയറി നടന്ന് വണ്ടി കയറാൻ പോവുകയാണ്. അപ്പോൾ അവർ യാത്രയൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും വരുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ എല്ലാവരും വരുമ്പോൾ അതും നമുക്ക് സന്തോഷം, അവർക്കൊരു സന്തോഷം. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഇപ്പോൾ ഇതാ വണ്ടിയിൽ കയറുകയാണ്. അപ്പോൾ അവർ യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇനി ബാക്കി അവർ വണ്ടിയിൽ യാത്ര പോകുമ്പോഴത്തെ ഒരു വീഡിയോ ആണിത്. നല്ല ഹാപ്പി ആയിട്ട് കുട്ടികളെല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് പോകുന്ന ഒരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ അസ്സലാമു അലൈക്കും. അവിടെ കാറിന് മുകളിലേക്ക്